മോളെ മോളെ വാ മോളെ കൈരേഖ നോക്കട്ടെ. കൈ നോക്കോ? കൈ നോക്കും, കൈരേഖ പറയും. എന്നാ ഒന്ന് പറയും, എന്താ പേര്? രോഷ്ണി. രോഷ്ണി. നക്ഷത്രം എന്താ? നാള്? അത്തം. നല്ല നക്ഷത്രമാണ് അത്തം. വളരെ വിശേഷമുള്ള കൈയാണല്ലോ, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൈത്തളമാണെന്ന് ഫലം പറയുന്നുണ്ട്. ചേച്ചി മുഖലക്ഷണം പറയോ? പിന്നെ പറയുമല്ലോ. ഞാൻ മൂന്ന് മുഖങ്ങൾ കാണിക്കട്ടെ, അതിൽ ആരായിരിക്കും ഇക്കുറി തൃശ്ശൂര് ജയിക്കാന്ന് പറയണം. ദേ ഒരാള്, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്. എന്നാ പറ ഇതിലാരായിരിക്കും തൃശ്ശൂർ ഇക്കുറി എടുക്കുക? വലിയ കഷ്ടപ്പാടാണ്, കാരണം തൃശ്ശൂരിനെ പറ്റി ഒട്ട് പറയേണ്ട ആവശ്യമില്ല. തൃശ്ശൂർ ഇച്ചിരി കടുപ്പമാണ്. എന്നാ നമുക്ക് നോക്കിയാലോ. റോൾ ക്യാമറ ഇലക്ഷൻ. ചേട്ടാ, എന്തുട്ടാണ് തൃശ്ശൂരിലെ ട്രെൻഡ്? സുനിലേട്ടെടുക്കോ, സുരേഷേട്ടെടുക്കോ, അതോ മുരളിയേട്ടെടുക്കോ? അത് മുരളിയേട്ടെടുക്കോ, എന്ത് സംശയം? എന്തത്ര ആത്മവിശ്വാസം? അതുകൊണ്ടല്ലേ പാർട്ടി മുരളിനെ കൊണ്ടുവന്ന ടീം പ്രധാനം മാറ്റി കൊണ്ടുവന്നത് ആരെടുക്കാൻ വേണ്ടിട്ടല്ലേ. അല്ല, നിങ്ങൾ തൃശ്ശൂർക്ക് പ്രതാപേട്ടനല്ലേ കുറച്ച് കൂടുതൽ ഇഷ്ടം? അത് താല്പര്യം ജനകീയനാണ്, നല്ല വ്യക്തിയാണ്. അപ്പൊ മുരളിയേട്ടൻ വന്നപ്പോഴോ? മുരളിയേട്ടൻ വന്നപ്പോ രണ്ടാളും ഈക്കിലായിട്ട് നിൽക്കും. ഇപ്പൊ മുരളിയേട്ടന്റെ സഹോദരിയും മറ്റേ പാർട്ടിക്ക് പോയി, ബി ജെ പിയിൽ പോയില്ലേ, അപ്പൊ ആ വോട്ടുകൾ കാൻവാസ് ചെയ്ത് കിട്ടണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് മുരളിനെ കളത്തിലിറക്കുകയാണ്. അത് ഞങ്ങൾ 100% മുരളിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. സുനിലേട്ടനും ജനകീയനാണെന്ന് പറയുന്നുണ്ടല്ലോ ചിലര്. സുനിലും ജനകീയനാണ്. മുരളിയേട്ടന്റെ പ്രത്യേകത എന്താ? മുരളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എന്തും പറയാം, പിന്നെ അങ്ങനെ അഭിപ്രായങ്ങൾ തുറന്നു പറയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ്സുകാർ എന്തായിരിക്കും ഈ ബി ജെ പിയിലേക്ക് ഇങ്ങനെ പോകുന്നത്? അത് അധികാരല്ലേ, അധികാരം എവിടെയാ വെച്ചാൽ അവിടേക്ക് ചാടി പോവല്ലേ, അധികാരം വേണ്ടെന്നുള്ള ആൾക്കാർ ഇവിടെ നിൽക്കണേ. പത്മജേനെ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചതായിരുന്നില്ലേ? പക്ഷെ പത്മജ് ബി ജെ പിയിൽ പോയില്ലേ? നിങ്ങളുടെ തൃശ്ശൂർക്കാരുടെ പ്രിയങ്കരി ആയിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് എന്താ പറയാളേ? അധികാരമില്ലാത്ത കാരണം കൊതി കൂടിയിട്ട് പോയതാ. ഇന്ത്യ മുന്നണി ഇപ്രാവശ്യം എങ്ങനെ അധികാരത്തിൽ വരുന്ന പറയണേ? പ്രവചനം അങ്ങനെ കാണണേ. അല്ല, ഈ സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്താ തൃശ്ശൂരില്? തൃശ്ശൂർ അങ്ങനെ നിന്ന് പോവും, പൊന്തില്ല പൊന്തില്ല. വോട്ട് ചാമ്പ്യൻഷിപ്പൊക്കെ വരും, പക്ഷെ പൊന്തില്ല. നിങ്ങളോട് പറഞ്ഞില്ലേ തൃശ്ശൂർ തരണം എന്നൊക്കെ പറഞ്ഞില്ലേ? തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ കൊടുക്കുന്ന തയ്യാറാവണ്ടേ? ഇത് ശക്തി തമ്മിൽ തന്നെ മണ്ണല്ലേ. അല്ലോട്ടെ വിജയ, കോൺഗ്രസ് ജയിക്കുന്ന എന്റെ ഒരു ഇത് മാത്രല്ലോ, ഇവിടെ സുനിൽകുമാർ തന്നെയാ ജയിക്കുക, അത് യാതൊരു സംശയവും വേണ്ട. സുനിൽകുമാർ ജനകീയനാണെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്ക് വേണ്ടി? ജനങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ജനകീയൻ. അല്ലാണ്ട് വെറുതെ നല്ല പാന്റും കോട്ടും ഷർട്ടും ഒക്കെ ഇട്ട് വരണതല്ല, കള്ളിമുണ്ടി കയറ്റി മാർക്കറ്റിൽ വേണമെങ്കിൽ തലക്കെട്ട് കയറ്റി നടക്കുന്ന ഒരാളാണ് സുനിൽകുമാർ. ഈ സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഉയർന്ന വിമർശനങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നേ? വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന ഓരോ ആരോപണങ്ങളാണ്, അതൊക്കെ അഴിമതികളൊക്കെ പറഞ്ഞ് പത്രങ്ങളും മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രവണത എനിക്ക് തോന്നുന്നത്. അങ്ങനെ വലിയ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയിട്ടുള്ള ഒരു ഇതല്ല, അല്ലെങ്കിൽ ഈ 10 വർഷം പിണറായി വിജയൻ ഇവിടെ ഭരണം നടത്തില്ലല്ലോ. പക്ഷെ അടുത്ത തവണ ഇനി അങ്ങനെ ഒരു ഭരണം കിട്ടുമോ LDF ന്? 100% കിട്ടില്ലേ, എന്താ സംശയ കുറവ്? തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ ആര് സംഹരിക്കുന്നുള്ള ഒരു ചർച്ചയാണല്ലോ, ആർക്കായിരിക്കും ഇത്തവണ ക്രൈസ്തവ വോട്ടുകൾ ഒഴുകുക? ഇപ്പൊ ക്രിസ്ത്യാനികൾ തന്നെ പലതരത്തിലുള്ള പാർട്ടികളിലുള്ള ആൾക്കാരുണ്ട്, അപ്പൊ അവരൊന്നും നമുക്കൊരു പള്ളിയിലെ അച്ഛനോ ഒരു അമ്പലത്തിലെ തിരുമേനിയോ ഒരു ജാതി സംഘടന നേതാവോ പറഞ്ഞാ ഇവിടെ വോട്ട് ചെയ്യണമെന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്, ആ കാഴ്ചപ്പാടനുസരിച്ചേ ജനങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. തൃശ്ശൂർ മണ്ഡലം കോൺഗ്രസിന്റെ ഇണങ്ങിൽ തന്നെ ഇപ്രാവശ്യം ബി ജെ പി ഇവിടെ അധികാരത്തിൽ കയറും. സുനിൽകുമാർ CPI നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, ജയിക്കേണ്ട ഒരാളാണ്, പക്ഷേ സുരേഷ് ഗോപിയായ കാരണം സാധ്യത കുറവാണ്. ഒന്നാം സ്ഥാനത്ത് വരേണ്ടത് സുനിൽകുമാറിനെയാണ്, അതിന് സംശയമില്ല, പക്ഷേ സാധ്യത കമ്മിയാണ്. ഇവിടെ സുരേഷ് ഗോപി ഇപ്പൊ കടന്നുകൂടും, അത് ഇപ്പൊ ഇത് 26-ാം തീയതി എന്ന 5-ാം തീയതി റിസൾട്ട് അറിയില്ല, അപ്പൊ അറിയാം നമുക്ക്. പക്ഷേ സുരേഷ് ഗോപി കൊറേ ആയില്ലേ പറയുന്നു തൃശ്ശൂർ തരണം, അങ്ങനെ എടുക്കും പറയല്ല, ഇത് ഇപ്രാവശ്യം എടുക്കണ്. ഈ സുരേഷ് ഗോപിനെ കേന്ദ്രമന്ത്രിയാക്കും പറഞ്ഞു, അത് 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 എനിക്കൊരു ഉറപ്പില്ല, ജയിച്ചാൽ തന്നെ കേന്ദ്രമന്ത്രിയാവുന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പൊ മോദി ഗ്യാരണ്ടി വെറുതെ? അത് പറഞ്ഞോട്ടെ, സുരേഷ് ഗോപി ജയിക്കുന്നാണ് ഞാൻ പറഞ്ഞത്, മന്ത്രിയാവുന്ന് ഞാൻ പറയണില്ല, ജയിച്ചാൽ തന്നെ മന്ത്രിയാവില്ല എന്ന് ഞാൻ പറയണു. മോദിയുടെ ഗ്യാരണ്ടി അല്ലേ സുരേഷ് ഗോപി? അത് നമ്മള് ഫ്ലെക്സിൽ എഴുതിയിട്ടുള്ള, മോദി എഴുതി തന്നിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ സുരേഷ് ഗോപിയിലുള്ള ആത്മവിശ്വാസം എന്താ? സുരേഷ് ഗോപി ഇവിടെ നല്ലൊരു MP ആയിട്ട് കിട്ടുന്ന കാശ് ആ ഫണ്ട് കംപ്ലീറ്റ് ഇവിടെ വിനിയോഗിക്കും, അതാണ് ഉറപ്പ്. മോദി ഭരണം വരണമെന്നാണ് നിങ്ങൾ പറയണത്? അപ്പൊ അത് തന്നെ വരുള്ളൂ, അല്ലാണ്ട് പിന്നെ വേറെന്തൊരു ആലോചിക്കാനുള്ള? ഒരു 400 സീറ്റ് പ്രതീക്ഷിച്ചോളൂ BJP. വാശിയേറിയ മത്സരമാണ് തൃശ്ശൂരിലേത്. പോരാട്ടത്തിൽ തീ പാറുമ്പോൾ തീ പാറുന്ന ചോദ്യങ്ങൾ സ്ഥാനാർത്ഥികളോടും നേതാക്കളോടും ചോദിക്കണം. ആ ചോദ്യങ്ങൾക്ക് നല്ല ഫയറുള്ള ഉത്തരവും കിട്ടണം. വെൽക്കം ടു റാപ്പിഡ് ഫയർ.
തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽ കുമാറാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. സുനിൽട്ടാ, വെൽക്കം വെൽക്കം ടു റാപ്പിഡ് ഫയർ. ചില റാപ്പിഡ് ആയ ചോദ്യങ്ങൾ, അതിന് ക്യുക്കായ ചില ഫയറായ മറുപടികൾ ഒക്കെ ചോദിക്കട്ടെ. തൃശ്ശൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്തു പറയും? തൃശ്ശൂര് സാംസ്കാരിക തലസ്ഥാനമാണ്, തൃശ്ശൂർ പൂരത്തിന് നാടാണ്. പിന്നെ പുലിക്കളി മുതല് സകല സാംസ്കാരിക പരിപാടികളും നടക്കുന്ന ഒരു ഒന്നാന്തര സ്ഥലമാണ് തൃശ്ശൂർ. തൃശ്ശൂർ ആവേശമാണ്. തൃശ്ശൂർ ആവേശമാണ്. ഓക്കേ, രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ വി എസ് സുനിൽകുമാർ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു മേഖല എന്തായിരുന്നു, മറ്റൊരു ജോലി എന്തായിരുന്നു? ഞാൻ രാഷ്ട്രീയത്തിൽ വന്നില്ലെങ്കിലും എന്റെ വീട് മുഴുവനും രാഷ്ട്രീയത്തിൽ, ജന്മന രക്തത്തിൽ അലിഞ്ഞ ആൾക്കാരാണ്. ജോലി എടുത്താലും ഞാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും, ഉറപ്പായിട്ടും. ഓക്കേ, എം പി ആവാനാണോ എം എൽ എ ആവാനാണോ കൂടുതൽ ഇഷ്ടം? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഇഷ്ടം. എം പി ആയിട്ട് നമുക്ക് അറിയില്ലല്ലോ, എം എൽ എ ആയിട്ട് പ്രതിപക്ഷത്തിലിരുന്ന് പ്രവർത്തിക്കാൻ എനിക്ക് ഇഷ്ടം. ഓക്കെ, തൃശ്ശൂരിലെ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു മൂന്ന് ഹോട്ടലുകളുടെ പേര് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ. ഒന്ന് ഭാരത് ഹോട്ടൽ, ഒന്ന് സഫയർ, പിന്നെ ഒന്ന് നമ്മുടെ ഇവിടെ ഒരു എന്താണ് സാഹിത്യ അക്കാദമിയുടെ ബാക്കിൽ നമ്മുടെ സുഹൃത്തിന്റെ ഹോട്ടലുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അവിടെ പോയി കഴിഞ്ഞാൽ ഉണക്കമീൻ വറുത്ത കൂട്ടി ചോറ് കിട്ടും, അടിപൊളിയാണ്, അടിപൊളിയാണ്. തൃശ്ശൂരിനെ അറിയാം. ഓക്കെ, കെ മുരളീധരൻ, സുരേഷ് ഗോപി, ഇവരിൽ ആരാണ് കൂടുതൽ ശക്തനായ എതിരാളി? എല്ലാവരും ശക്തന്മാരാണ്, എല്ലാവരും ശക്തന്മാരാണ്, കാണാം അല്ലേ. ഓക്കെ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, ഇവരിൽ ആരായിരുന്നു മികച്ച പ്രതിപക്ഷ നേതാവ്? അത് എനിക്ക് തോന്നുന്നു ചെന്നിത്തല ആയിരുന്നു നല്ല പ്രതിപക്ഷ നേതാവ്. സതീശൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഓക്കെ, ഈ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നിലപാട് പിന്നീട് തിരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ തിരുത്തേണ്ട നിലപാടൊന്നും ഇതുവരെ എടുത്തിട്ടില്ല, ആലോചിച്ചതിന്റെ നിലപാട് എടുക്കാറില്ല. ഓക്കെ, കോൺഗ്രസിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരായിരുന്നു? കോൺഗ്രസിലെ മികച്ച മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ, അതിപ്പോ ഏതാണിപ്പോ നല്ലതെന്ന് ചോദിച്ചാൽ, അങ്ങനെ നല്ല മുഖ്യമന്ത്രിമാരെന്ന് പറഞ്ഞാലേ അല്ല, കൂടുതലും ഞാനായിട്ട് അടുപ്പം കൂടുതലുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി. സിപിഐഎമ്മിലെ ഏറ്റവും അടുപ്പമുള്ള നേതാവ് ആരാണ്? എനിക്കിപ്പോ സിപിഎമ്മിലെ അടുപ്പമുള്ള ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരാണ് ഉദ്ദേശിക്കുന്നത്. തലമുതിർന്നവര് സഖാവ് പിണറായി ആയിട്ടും വി എസ് ആയിട്ടും എനിക്ക് ഒരേപോലെ അടുപ്പുള്ള ആളാണ്. നല്ല അടുപ്പമുണ്ട്. പിന്നെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്, ഒരുപാട്, ശ്രീരാമകൃഷ്ണൻ, രാജീവ്, പ്രദീപ്, സുരേഷ് കുറുപ്പ്, സിനിമയില് സുരേഷ് ഗോപിയുടെ ഏറ്റവും നല്ല ഒരു കഥാപാത്രം ഓർക്കാൻ പറഞ്ഞാൽ ഏതായിരിക്കും? അതെനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, അതിലെനിക്ക് അക്ഷരത്തിരുന്ന സിനിമയിലെ ഒരു നല്ല കഥാപാത്രമായിരുന്നു, പേര് ഓർമ്മില്ല. ഓക്കെ, ജയിലിൽ കിടന്നിട്ടുണ്ടോ? ജയിലിൽ കിടന്നുണ്ട്. ലാത്തി ചാർജിൽ അടി കൊണ്ടിട്ടുണ്ട്? അടി കൊണ്ടിട്ടുണ്ട്, പല തവണ അടി കൊണ്ടിട്ടുണ്ട്. ഇലക്ട്രിക് ലാത്തി ആദ്യം പ്രയോഗിച്ച എന്റെ പുറത്താണ്. ആണ്, കേരളത്തിലെ ഇലക്ട്രിക് ലാത്തി ഉമ്മൻചാണ്ടി അല്ല, ആ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചപ്പോ എന്റെ പുറത്ത് അഞ്ചടി കൊണ്ടു ഇലക്ട്രിക് ലാത്തി. ഞാൻ ആ അടി കൊണ്ട് എന്റെ പുറം മുഴുവൻ പൊള്ളി പോയി. അങ്ങനെ പൊള്ളി ഞാൻ തിരുവനന്തപുരം വ്യു അല്ല പിന്നെ പൂജപ്പുര സെന്ററിൽ 29 ദിവസം ഞാൻ പായൽ കമന്ന കിടന്നിട്ട് മലർന്നു കിടക്കാൻ പറ്റിയിരുന്നില്ല. ആദ്യമുള്ള ലാത്തി ആയിരുന്നു അതോ ഇലക്ട്രിക് ലാത്തി ആണോ കൂടുതൽ കടുപ്പം? ലാത്തി എല്ലാം കടുപ്പുള്ള തന്നെയാണ്, ഇലക്ട്രിക് ലാത്തി ആയിട്ട് കുറച്ചും കൂടി കടുപ്പായിരിക്കും. ഓക്കെ, ഈ സമരത്തിനിറങ്ങുമ്പോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല, അടി കിട്ടുന്ന ഉറപ്പായിട്ടാണ് നമ്മൾ പോണത്. അപ്പൊ സമരത്തിൽ പോവാന്ന് പറഞ്ഞാൽ പോലീസായിട്ട് എന്തായാലും സംഘർഷം ഉണ്ടാവുന്ന സമയത്ത് ആ സംഘർഷം ഉണ്ടാവുന്ന ആദ്യം അറിയുന്ന ആള് ഞാനായിരിക്കുമല്ലോ, നേരത്തെ കൊടുക്കുന്ന ആളാകുമ്പോ നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകാറ്. പിന്തിരിയാൻ കഴിയില്ല, പ്രത്യേകിച്ച് അന്തിക്കാട്ടിലുള്ള ആൾക്കാർ ഇന്നുവരെ പിന്തിരിഞ്ഞിട്ടില്ല. ഓക്കെ, പ്രസംഗം നേരത്തെ പഠിച്ചു വെച്ച് പരിപാടിക്ക് വേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, പഠിച്ചു വെച്ച് പ്രസംഗിക്കാൻ പോകാന്ന് പറയുന്ന പരിപാടി വളരെ കുറവാണ്. അവിടെ വരുമ്പോ എനിക്ക് എന്തായാലും ഞാൻ കുറെ കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു സീരിയസ് സെമിനാറൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യും, പക്ഷേ നിയമസഭയിലൊന്നും പ്രിപ്പയർ ചെയ്ത് വെച്ച പുസ്തകം ചിലപ്പോൾ അടച്ചു വെക്കേണ്ടി വരും, പ്രസംഗം വേറെ. ഓക്കെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഖാർഗെ, കോൺഗ്രസിനെ നയിക്കാൻ ഇത് ഏറ്റവും മികച്ച ആരാണ്? അത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് നല്ലത്. മമ്മൂട്ടിയാണോ മോഹൻലാലിനെയാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് മമ്മൂട്ടിയായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം. എൽ ഡി എഫിൽ നിന്ന് സി പി ഐക്ക് വേണ്ട വിധത്തിലുള്ള പരിഗണന കിട്ടുന്നില്ല എന്ന് ഏതെങ്കിലും സമയത്ത് തോന്നിയിട്ടുണ്ടോ? ഇല്ല, പരിഗണന ഒക്കെ ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മളിപ്പോ ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ചാണ്, അതൊരു സ്ഥിരമായൊരു വിഷയമല്ല, ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും, അത് പരിഹരിക്കാനുള്ള മുന്നണി എന്ന് പറയുന്നത്. ഓക്കെ, ഈ മന്ത്രിസഭയിൽ സി പി ഐക്ക് കിട്ടുന്ന വകുപ്പുകളിൽ പുനരാലോചന വേണമെന്നൊക്കെ എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? എന്റെ ആവശ്യമില്ല, അതിപ്പോ നമ്മള് പാർട്ടി തീരുമാനിച്ചിട്ടാണല്ലോ ഒരു വകുപ്പ് കേട്ടെടുക്കുന്നത്. മുന്നണിയാകുമ്പോൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കുക ചെയ്യും, ഒരു മുന്നണി ഒരു ഒരു വകുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുക ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വകുപ്പും മന്ത്രിയൊന്നും അല്ല, നമ്മുടെ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടെന്ന് വെച്ച് മുന്നണി ഉണ്ടാക്കിയ പാർട്ടിയാണ് സി പി ഐ. അവിടെ വകുപ്പ് ഒരു പ്രശ്നമില്ല. മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് വരുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല ഇല്ല.
വരണ്ട കാര്യമില്ല. അതൊരു ക്യുക്കായ ഉത്തരവായിരുന്നു. സോഷ്യൽ മീഡിയ കാലം രാഷ്ട്രീയത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത്? അത് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് മീഡിയകളെല്ലാം സത്യം പറയാതിരിക്കുകയും നോണ മാത്രം പറയുകയും ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ചിലപ്പോൾ നേര് പറയാറുണ്ട്. ചില സമയത്ത് സോഷ്യൽ മീഡിയയും അതുപോലെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് ഇത് ആറ്റം ബോംബ് പോലെയാണ്, ആണവ വിദ്യ പോലെയാണ്. നല്ല കാലത്ത് ഉപയോഗിക്കാം, മോശം കാലത്ത് ഉപയോഗിക്കാം, നമ്മുടെ കയ്യിലിരിക്കുന്ന പോലെയാണ്. ചില സിനിമാ പ്രേമികൾക്ക് വേണ്ടി കൂടി ഒരു ചോദ്യം, ഏറ്റവും അവസാനം കണ്ട സിനിമ? മഞ്ഞുമ്മൽ ബോയ്സിലെ പിള്ളേരുണ്ടല്ലോ, ഒറിജിനൽ മഞ്ഞുമ്മൽ ബോയ്സ്, അവരും കൂടി ഒന്നിച്ചിരുന്ന കണ്ടത്. അപ്പൊ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എത്തരത്തിലായിരിക്കും? ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ അതാണ് വി എസ് സുനിൽകുമാർ നന്നാല ഫയർ മറുപടികൾ. സ്വാഗതം. തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയാണ് നമ്മുടെ റാപ്പിഡ് ഫയറിൽ ചേർന്ന്. വെൽക്കം സർ, റാപ്പിഡ് ഫയറിലേക്ക് സ്വാഗതം. തൃശൂരിൽ ഇത്തവണ സുരേഷ് ഗോപിയുടെ മുഖ്യ എതിരാളി ആരായിരിക്കും? സുനിൽകുമാർ ആയിരിക്കുമോ അതോ മുരളീധരനായിരിക്കുമോ? ജനങ്ങൾ എതിർക്കുന്നവർ എന്റെ എതിരാളികൾ. കേരളത്തിലെ ബി ജെ പിയുടെ ശരിയായ എതിരാളി സി പി ഐ എം ആണോ കോൺഗ്രസ് ആണോ? ജനങ്ങളുടെ എതിരാളിയാണ് ബി ജെ പിയുടെ എതിരാളി. തൃശൂർ ഇങ്ങെടുക്കും എന്നുള്ള ഒരു ഹിറ്റ് പ്രയോഗം ആ സ്പോട്ടിൽ വന്നതായിരുന്നു അതോ നേരത്തെ പ്ലാൻ ചെയ്ത് പറഞ്ഞോ? ഒന്നുമില്ല, ദൈവം സത്യം, അത് അന്നേരം വന്നതാണ്, വൈകാരികമായിട്ട് പറഞ്ഞു. തൃശ്ശൂർ കഴിഞ്ഞാൽ മത്സരിക്കാൻ ഇഷ്ടം തോന്നുന്ന മറ്റൊരു മണ്ഡലം ഏതാണ്? ആലപ്പുഴ എനിക്ക് ഇഷ്ടമാണ്, കണ്ണൂർ ഇഷ്ടമാണ്, തിരുവനന്തപുരം പെരുത്ത് ഇഷ്ടമാണ്. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം സിനിമ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ മറ്റൊന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നിയാൽ ഏത് മേഖലയായിരിക്കും വിടുക? ഇല്ല, അങ്ങനെ ഒന്ന് മാറ്റി നിർത്തേണ്ടി വരില്ല എന്ന് പറയുന്ന ആത്മവിശ്വാസമാണ്. കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഏതായിരിക്കും? എനിക്ക് തോന്നുന്നില്ല, മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിക്കും തടസ്സങ്ങളുണ്ട്, അതേ തടസ്സമായിരുന്നു. കേരളത്തിൽ ബി ജെ പിക്ക് ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകും? അതൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ നേതാക്കളല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഇയാൾ ബി ജെ പിയിലേക്ക് വന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്ന മറ്റ് പാർട്ടികൾ ഒരു യുവ നേതാവിനെ പറയാൻ പറഞ്ഞാൽ? അത് ഞാൻ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ ആ നേതാക്കന്മാരുടെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നതിനൊന്നും പാത്രമാവാൻ എനിക്കോ എന്റെ ചിന്തയ്ക്കോ സാധിക്കില്ല. കേരളത്തിലെ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മികച്ച ഒരു ആരായിരുന്നു? ഇടതുപക്ഷത്തിൽ ഞാൻ ഇപ്പോഴും ആരാധനയോടെ തിരിച്ചു വന്നാൽ വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാനും പോവും, വോട്ട് ചെയ്യാനും നിൽക്കും. അത് സഖാവ് വി കെ നായനാണ്. രമേശ് ചെന്നിത്തലയായിരുന്നോ വി ഡി സതീശനാണോ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ്? അല്ല, അത് അവരുടെ പാർട്ടിക്കാരോട് ചോദിക്കുക, ജനങ്ങളോട് ചോദിക്കുക. മോദിയെയാണോ അമിത്ഷായെയാണോ കൂടുതൽ ഇഷ്ടം? ഇതൊരു ഒരു കൂട്ടമാണ്, ബി ജെ പി എന്ന് പറയുന്നത് കൂട്ടമാണ്. അതിൽ മോദിജിക്ക് തികയാത്തത് അമിത്ഷാജി തികയ്ക്കും, രാജ്നാഥ് സിംഗ്. അതുപോലെ തന്നെ ഒരു 50 പേരുടെ പേര് ഞാൻ പറയേണ്ടി വരും. അശ്വിനി വൈഷ്ണവ്, നിർമ്മല സീതാരാമൻ, അനുരാഗ് ഠാക്കൂർ, രാജ്നാഥ് സിംഗ് ജി, അങ്ങനെ ഒരു നിര. ദേശീയതലത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. എം പി ആയാൽ തൃശ്ശൂരിന് വേണ്ടി ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ആദ്യം ചെയ്യുന്നതെന്ന് പറയാനൊക്കത്തില്ല, ഇത് ആദ്യം അവസാനം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പ്രതീക്ഷകളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവണം. അതിൽ ഒരു 2-3 കാര്യങ്ങൾ ഇവിടുത്തെ നേരുമായിട്ട് സംസാരിച്ച് അതിൻ്റെ രൂപരേഖയും തയ്യാറായിട്ടുണ്ട്. ശക്തൻ മാർക്കറ്റ്, ഒരു വിസ്ഡം സെൻറ്റർ, ഇന്ത്യയിൽ നിന്ന് എവിടെയും ഇല്ലാത്ത ഫാക്കൽറ്റീസിന് ഒന്ന് കൊണ്ടുവന്ന് ചേർക്കുന്ന ഒരു വിസ്ഡം യൂണിവേഴ്സിറ്റി, വിസ്ഡം സെൻറ്റർ, അത് കവളപ്പാറ ആ ഭാഗത്ത് എവിടെയെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കും. പിന്നെ ഒരു ക്രോസ് കണക്ട് ടു കുന്നംകുളം ഫോർ ഗുരുവായൂർ ഫ്രം മണ്ണൂത്തി ആൻഡ് ദെൻ ഫെർദർ ഡൗൺ ടു പൊന്നാനി റോഡ് NH-17. മറ്റു പാർട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ബി ജെ പിയിൽ എത്തുന്നവർക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പരിഗണനയല്ലല്ലോ, അവർക്ക് അർഹിക്കുന്നത് അവർക്ക് കിട്ടും. ഭീമൻ, രഘു, രാജസേനൻ ഇവർ ബി ജെ പി വിട്ടുപോയതിൽ എന്തെങ്കിലും? അതൊക്കെ അവരുടെ താല്പര്യമാണ്, ഞാൻ ഒന്നും പറയാൻ പാടില്ല. കൂടുതൽ ഡാമേജ് ബി ജെ പിക്ക് ഉണ്ടാക്കിയത് ഇതിൽ ആരായിരിക്കും? എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു കാര്യം എന്റെ പാർട്ടി അവലോകനം ചെയ്തിട്ടേ ഇല്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ നിമിഷം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും. വളരെ ആത്മവിശ്വാസത്തോടുകൂടി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം സിനിമാ രംഗത്ത് നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷമില്ല, പക്ഷേ മോദിജിയെ കാണാൻ പോയതിന് ശേഷം അനുഭവിക്കേണ്ടി വന്നു. ഇഷ്ടപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ പറയാമോ ദേശീയതലത്തിൽ? ഇന്ദിരാഗാന്ധിയാണ്.
തൃശ്ശൂരിൽ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു രണ്ട് ഹോട്ടലുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ? അയ്യോ, രണ്ട് പറയാനൊക്കത്തില്ല, ഒരുപാട് വീടുകളുണ്ട്. എങ്കിലും ഒരുപാട് വീടുകളുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് പോയി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകൾ. പിന്നെ ഈ കുടുംബശ്രീ പ്രവർത്തകര് നടത്തുന്ന സെന്റർ, അതിന്റെ രണ്ടാമത്തെ സെന്ററിൽ ഇന്നലെ ഞാൻ പാട്ടറായ്ക്കലും പോയിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ്. ഭരത് ഹോട്ടലുണ്ട്, അതുപോലെ ഗോപീസ് ഹോട്ടൽ, നല്ല ഉഗ്രൻ. ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഭയങ്കര ഫാനാണ്. എനിക്ക് അവിടെ വിട്ടൊരു നല്ല മസാല ദോശ കിട്ടിയത് ബീട്രൂട്ട് ആണ് താല്പര്യം. അല്ലല്ല, ബീട്രൂട്ട് മസാല ദോശയാണ് എനിക്ക് താല്പര്യം, പക്ഷേ ഇവിടെ ബീട്രൂട്ട് ആയിരുന്നില്ല. പക്ഷേ അവിടെ ഒരു പുതിയ റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട്, ന്യൂ ഗോപീസ് ഹോട്ടലിൽ ഒരു ന്യൂ റെസിപ്പി ഞാൻ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്യും. താങ്ക് യു റാപ്പിഡ് ഫയറിൽ ഞങ്ങളോട് ചേർന്നത്. വടകരയിൽ നിന്ന് മാറ്റി തൃശൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതിന് പിന്നിലുള്ള പ്രധാന കാരണം എന്താണ്? തൃശൂർ സീറ്റ് ശ്രീ പ്രതാപന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരിലെ ഇന്നത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ ചില ആളുകളൊക്കെ പാർട്ടി വിട്ടു എന്നൊക്കെ പറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. ആ അന്തരീക്ഷത്തിന് വലിയ വിലയൊന്നുമില്ല. പക്ഷേങ്കിലും ശക്തമായിട്ടൊരു പോരാട്ടം കാഴ്ചവെച്ച് സീറ്റ് യു ഡി എഫിന് വേണ്ടി നിലനിർത്തുക, അത് നിർവഹിക്കാനാണ് എന്നെ തൃശ്ശൂരിൻ്റെ ദൗത്യം ഏൽപ്പിച്ച്. അതോടൊപ്പം തന്നെ വടകര കൊണ്ട് ഭാവിയിൽ കൊണ്ടു നടക്കാൻ പ്രാപ്തനായ ഷാഫി പറമ്പിലിനെ അവിടെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി. എം എൽ എ ആകാനാണോ എം പി ആകാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പാർട്ടി ഏതാണ് നിയോഗിക്കുന്നത്, ഇനി ഇത് രണ്ടുമല്ല പാർട്ടി പ്രവർത്തനത്തിനാണ് നിയോഗിക്കുന്നതെങ്കിൽ അതും നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കോഴിക്കോട് വട്ടിയൂർക്കാവ് വടകര, ഇതിൽ ഏത് സ്ഥലത്തോടാണ് കൂടുതൽ ഇഷ്ടം? അല്ല, അങ്ങനെ പ്രത്യേകിച്ചതല്ലോ, ഞാൻ എല്ലാ നിയോജകമണ്ഡലങ്ങളും നീതി പുലർത്തിയിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിക്കുകയും ആ നിയോജകമണ്ഡലങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിൽ നിന്ന് വരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് പറഞ്ഞത് വടകര എം പിക്ക് 8 നിയോജകമണ്ഡലങ്ങൾ ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ. കാരണം വട്ടിയൂർക്കാവിൻ്റെ പൂർണ്ണമായി കാലാവധി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, വടകരയിൽ പ്രാപ്തനായ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി 100% തൃശ്ശൂരിന് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് ലക്ഷ്യം. പത്മജ വേണുഗോപാല് ഭാവിയിൽ കോൺഗ്രസ് വിട്ടു പോകുമെന്ന് മുൻപ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല, ഒരു സംഭാഷണത്തിൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല. കുടുംബത്തിനകത്ത് കൂടുതൽ പിന്തുണ മുരളീധരനാണോ? കുടുംബത്തിന്റെ എനിക്ക് പാർട്ടി മാത്രം, പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാനാണ് ഞാൻ ബാധ്യസ്ഥ. എം പി ആയാൽ തൃശ്ശൂരിന് വേണ്ടി ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അല്ല, തൃശ്ശൂരിന്റെ വികസന കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അക്കാര്യത്തിൽ പ്രയോറിറ്റി. വി എസ് അച്യുതാനന്ദൻ, പിണറായി വിജയൻ, ഇതിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ? രണ്ടുപേരും കണക്കാണ്. കാരണം സി പി എമ്മിന്റെ ഭരണം അത്രയേറെ മോശമായി. പക്ഷേ അച്യുതാനന്ദന് അടുത്തു പോയിട്ട് സംസാരിക്കാൻ ആൾക്കാർക്ക് അവസരം ഉണ്ടായിരുന്നു. ഇതിപ്പോ രാജഭരണമാണ്. കോൺഗ്രസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശീയ നേതാവ് ആരാണ്? എൻ്റെ എല്ലാമായിട്ടുള്ള നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനോടൊപ്പം 494 കിലോമീറ്റർ കേരളത്തിൽ മുഴങ്ങാൻ നടന്നു. കോൺഗ്രസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യുവ നേതാവിനെ പറയാൻ പറഞ്ഞാൽ? അതെ, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഒരാളെ പറയാം, ഒരാളെ പ്രത്യേകമായിട്ട് പറയാൻ പാടില്ല. കാരണം എല്ലാവരും ഇതൊരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരാളോട് പ്രത്യേക സ്നേഹം കാണിക്കുക, ഒരാളോട് കാണിക്കാതിരിക്കുക, അത് ശരിയല്ല. അടുത്ത തവണ യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാവും? അത് അന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. ഏതായാലും തൃശ്ശൂരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ലോക്സഭയിൽ തന്നെയായിരിക്കും, അതുകൊണ്ട് ഞാൻ നിയമസഭയിലേക്ക് ഉണ്ടാവില്ല. സി പി എമ്മിന്റെ പോസിറ്റീവായ ഒരു ഗുണം പറയാൻ പറഞ്ഞാൽ? ഒരു ഗുണവും ഇപ്പം ഇല്ല, കേരളത്തിലെ സി പി എമ്മിന് ഇല്ല, എന്നാൽ ദേശീയ നേതൃത്വത്തിനുണ്ട്. കാരണം യെച്ചൂരി ഒരു ബി ജെ പി വിരുദ്ധ ഗവൺമെന്റ് ഈ രാജ്യത്ത് വരണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പം ആ ആഗ്രഹം പൂർത്തീകരിക്കാനാണ് കേരളത്തിൽ എല്ലായിടത്തും സി പി എമ്മിനെ തോൽപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം കേരളത്തിലെ സി പി എം പിണറായിൻ്റെയാണ്. ആ പിണറായി നരേന്ദ്രമോദിയുമായി രഹസ്യ ബാന്ധവം നടത്തുന്നതാണ്. അതുകൊണ്ട് യെച്ചൂരി ശക്തിപ്പെടണം, പിണറായി ദുർബലപ്പെടണം, അതിന് കേരളത്തിൽ എല്ലായിടത്തും യു ഡി എഫ് ജയിക്കണം. കോൺഗ്രസിൽ ഗ്രൂപ്പുകളില്ലായിരുന്നുവെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ല, അത് പണ്ട് കാലത്തെ ഉണ്ടായിട്ടുള്ളൂ, ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല. ഈ സി പി എമ്മിന്റെ ഒരു കേഡർ സ്വഭാവവും അത്തരത്തിലുള്ള ഒരു സംഘടനാ രീതിയൊക്കെ ഉണ്ടല്ലോ, അത് എപ്പോഴെങ്കിലും കോൺഗ്രസിന് ഉണ്ടായിരുന്നെങ്കിൽ? ഇപ്പൊ അതൊക്കെ പോയി, ഇപ്പൊ ഒരു കേഡറും ഇല്ല. ഇപ്പൊ പിണറായി കൽപ്പിക്കുന്നു, ശിഷ്യന്മാർ അനുസരിക്കുന്നു, അതുകൊണ്ട് ഒരു കേഡറും ഇല്ല. മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് പോയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാവും? ഒരു കാലത്തും പോവില്ല. കാരണം 53 വർഷത്തെ ബന്ധമാണ് മുസ്ലിം ലീഗുമായിട്ട്. അവര് തന്നെ പറഞ്ഞല്ലോ,
പോകാൻ ഒരു കാരണവുമില്ല. എന്നാൽ ഇതിൽ തന്നെ നിൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് സാരിക്കലി ഷിഹാബ് തങ്ങൾ പറഞ്ഞാണ് എന്റെ വാക്ക്. മുൻപ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പ്രസ്താവനകൾ തിരുത്തേണ്ടതുണ്ടായിരുന്നു, അങ്ങനെ വല്ല തോന്നലുണ്ടായിട്ടുണ്ടോ? അല്ല, കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. അതല്ലാതെ പണ്ട് പറഞ്ഞു മുഴുവൻ ശരിയാന്ന് പറയലല്ല ഒരു പൊതുപ്രവർത്തകന്റെ ചുമതല. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണോ കേരളം രാഷ്ട്രീയം സംസാരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണോ രാഷ്ട്രീയ മുഖങ്ങളെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്? കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ മുഖങ്ങളെ അടിത്തട്ടിലെ ജനങ്ങൾക്ക് എത്രത്തോളം അറിയാം? നേതാക്കളെ ആരൊക്കെ തിരിച്ചറിയും? ആരാദ്യം പറയും? തൃശൂർ വടക്കുംനാഥ് ക്ഷേത്ര പരിസരത്താണ് എത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ പൊതുമരാമത്ത്, ടൂറിസം വകുപ്പ് മന്ത്രിയും CPIM നേതാവുമായ മുഹമ്മദ് റിയാസിനെ ഇവിടെ ആരൊക്കെ തിരിച്ചറിയും? ആരാദ്യം പറയും? ഇതാരാണെന്ന് അറിയോ? ചേട്ടാ പോലെ പോലെ പണിയുണ്ട്. മന്ത്രി റിയാസ്. റിയാസ് മന്ത്രി. അറിയില്ല. മുഹമ്മദ് റിയാസ്. വകുപ്പ് അയാൾ കൈയിടാത്ത വകുപ്പ് ഏതാ? എന്നാ സാറേ മനസ്സിലായോ? ഇതാരാന്നറിയാ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ആഞ്ജനേയ സ്വാമി. മന്ത്രിയാണെന്ന് അറിയാം. എന്റെ പൊന്ന് സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത് നമ്മുടെ റിയാസ്. മുഖ്യമന്ത്രി റിയാസ്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലാണ് എത്തിയിട്ടുള്ളത്. BJP നേതാവും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ വി മുരളീധരനെ ഇവിടെ എത്ര പേർക്ക് അറിയാം? ആരാദ്യം പറയും? നോക്കാം. ചേട്ടാ ഇതാരാണെന്നറിയോ? മുൻ കേന്ദ്രമന്ത്രി അല്ലേ? രാജഗോപാലാണ്. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? നമ്മുടെ BJP നേതാവ്. അയ്യോ, ഐഡന്റിഫൈ ചെയ്യാൻ പേര് ഞാൻ മറന്നുപോയി. ഞാന് തൃശ്ശൂർക്കാരത്തില്ല കേട്ടോ. പാലക്കാട്. സുരേന്ദ്രൻ. വേറെ ജോലിയൊന്നും ഇല്ല. BJP യുടെ സുരേന്ദ്രനോ? നീ അങ്ങനെ അങ്ങ് പോയാലോ? നീ എന്തേലും ആദർന്നൊന്നും മിണ്ടിട്ട് പോടാ. എന്തോ കുഴപ്പമുണ്ടല്ലോ. മുരളീധരൻ നമ്മുടെ ആളല്ലേ? ഇതാരാന്നറിയോ? പുതിയതാണ്. ഫ്രഷ് കൈയടി കളിയാ. BJP യുടെ പേര് നല്ല ഓർമ്മ. മുരളീധരൻ. ഞാൻ കണ്ടിട്ടില്ല. ഇത് മണപ്പള്ളി ഭട്ടതിരിയുടെ മോനാ. ഏത് കൊതുക് തിരിന്റെ മകനായാലും ഞമ്മക്ക് വിഷയമില്ല. അറിയില്ല. മുരളീധരൻ. എന്റെ കളി പോയേ പോയേ കയ്യിന്ന് പോയേ. പോലീസ് നീ പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി. ചേട്ടാ ഇതാരാന്നറിയോ? എന്നറിയാ? മുരളീധരൻ. എനിവേ ഗോൾഡൻ മൈ ബോയ്. ഞാൻ പ്രൗഡ് ഓഫ് യു. എനിക്ക്
KPCC പ്രസിഡന്റും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ കെ സുധാകരനെ തൃശൂർ റൗണ്ടിൽ ആരൊക്കെ തിരിച്ചറിയും, ആരാദ്യം പറയും നോക്കാം. വേറെ ഒന്നുമില്ല പറയാൻ. ചേച്ചി ഇതാരാന്നറിയോ? സുധാകരൻ. സുധാകരൻ കണ്ണൂർ. സുധാകരനല്ലേ? ആ നമസ്കാരം. ഇത് നല്ലൊരു വ്യക്തി തന്നെയാണ്. ഇതാരാന്നറിയോ? അതെ ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. മറുപടി അറിയിക്കുന്ന കാര്യല്ല. രാവിലെ കുറ്റിയും പറിച്ച് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. പേര് മറന്നുല്ലോ, എന്താ പറയാ? ഇയാള് ദുഷ്യന്മാരനാവും. അല്ലല്ല, മന്ത്രിയാണ്, ഞാൻ ആളെ പേര് മറന്നു. അത് പോട്ട്, സാരമില്ല. കെ സുധാകരൻ അറിയില്ല. ഒരു തമാശക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. റോൾ ക്യാമറ ഇലക്ഷൻ.